LPUP സിലബസ് ബേസ്ഡ് ക്ലാസ്സിലെ കേരള നവോത്ഥാന എന്ന ഭാഗത്തിലെ അഞ്ചാമത്തെ പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോന്റെ ടോപ്പിക് എന്ന് പറയുന്നത് അയ്യങ്കാളിയെ കുറിച്ചാണ്. അപ്പോൾ ഇതിന്റെ മുന്നത്തെ പാർട്ടുകൾ ആരെങ്കിലും കാണാത്തവരായിട്ടുണ്ടെങ്കിൽ ചാനലിൽ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം, അയ്യങ്കാളി ജനിച്ചതെന്ന്? ഉത്തരം 1863 ഓഗസ്റ്റ് 28. ബാല്യകാല നാമം കാളി. അയ്യങ്കാളിയുടെ അച്ഛന്റെ പേര് അയ്യൻ. അമ്മയുടെ പേര് മാല. ഭാര്യയുടെ പേര് ചെല്ലമ്മ. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം? ഉത്തരം വെങ്ങാനൂർ. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തിരുവനന്തപുരം. അയ്യങ്കാളിയുടെ വീട്ടുപേര് പ്ലാവത്തറ വീട്. പുലയരാജ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ? ഉത്തരം അയ്യങ്കാളി. അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം മഹാത്മാഗാന്ധി. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാര്? ഉത്തരം അയ്യങ്കാളി. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം ഇന്ദിരാഗാന്ധി. കേരള സ്പോട്ടക്കസ് എന്നറിയപ്പെടുന്നതാര്? ഉത്തരം അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ഏത് വർഷത്തിലാണ്? ഉത്തരം 1907. പിന്നാക്ക സമുദായങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ മോചനത്തിനായി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടന ഏതാണ്? ഉത്തരം സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന യോഗത്തിന്റെ മുഖപത്രം ഏത്? ഉത്തരം സാധുജന പരിപാലിനി. ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ? ഉത്തരം അയ്യങ്കാളി. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നറിയപ്പെടുന്നതും അയ്യങ്കാളിയാണ്. 1905 പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് എവിടെ? ഉത്തരം വെങ്ങാനൂർ. 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തിനു ശേഷം ഹരിജനങ്ങളും മനുഷ്യരായി എന്ന് പറഞ്ഞതാര്? ഉത്തരം അയ്യങ്കാളി. ഗാന്ധിജി വെങ്ങാനൂരിൽ അയ്യങ്കാളിയെ സന്ദർശിച്ചതെന്ന്? ഉത്തരം 1937. ദളിത് വിദ്യാർത്ഥികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി ഹോസ്റ്റലുകൾ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്? ഉത്തരം അയ്യങ്കാളി. അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നതും അയ്യങ്കാളിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച വ്യക്തി? ഉത്തരം ഇന്ദിരാഗാന്ധി. കല്ലുമാല സമരം നടന്ന വർഷം? ഉത്തരം 1915. ജാതി വിവേചനത്തിനെതിരായി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം? ഉത്തരം കല്ലുമാല സമരം. പെരിനാട്ട് ലഹള എന്നറിയപ്പെടുന്ന സമരം? ഉത്തരം കല്ലുമാല സമരം. അധസ്ഥിത സ്ത്രീകൾ കല്ലുമാല ഉപേക്ഷിച്ച് സമരം നടത്തിയത് എവിടെ? ഉത്തരം പെരിനാട്. അയ്യങ്കാളിയുടെ ശ്രമഫലമായി തിരുവനന്തപുരത്ത് പിന്നാക്കക്കാർക്കു വേണ്ടി സ്ഥാപിച്ച ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ച മുൻ ഇന്ത്യൻ രാഷ്ട്രപതി? ഉത്തരം KR നാരായണൻ. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചതാര്? ഉത്തരം EK നയനാർ. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത്? ഉത്തരം അയ്യങ്കാളി. യജമാനൻ എന്നറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവ്? ഉത്തരം അയ്യങ്കാളി. സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരം? ഉത്തരം വില്ലുവണ്ടി സമരം. തങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടുപ്പുല് കരുപ്പിക്കുമെന്ന മുദ്രാവാക്യം അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിതൻ? ഉത്തരം അയ്യങ്കാളി. അയ്യങ്കാളി അന്തരിച്ച വർഷം? ഉത്തരം 1941.